ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പഴവും ബ്രെഡും കൊണ്ട് നല്ലൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കിയാലോ? അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ളൊരു നേന്ത്രപ്പഴവും പിന്നെ 5-6 സ്ലൈസോളം ബ്രെഡും എടുത്തു വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഇത്തിരി പഴുത്ത പഴമാണെങ്കിൽ നല്ലതായിരിക്കും. ഞാനിപ്പോൾ ആ പഴമൊക്കെ നന്നായിട്ടൊന്ന് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഴം എടുക്കുമ്പോൾ നമ്മൾ ഇത്തിരി പഴുത്ത പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അല്ല, അങ്ങനെ പഴുത്ത പഴം അല്ലെങ്കിൽ ഒന്ന് പുഴുങ്ങിയിട്ട് എടുത്താലും മതി. ബ്രെഡൊക്കെ കഷ്ണങ്ങളാക്കി കഴിഞ്ഞു. ഇനി അതിലോട്ട് 2-3 ഏലക്കയുടെ കുരുവാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത്. മധുരത്തിന് വേണ്ടി ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഏലക്കയുടെ കൂടി ചേർത്ത് കൊടുത്തത്. അങ്ങനെ ബ്രെഡൊക്കെ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയ പഴം അതിലോട്ട് ചേർത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് എല്ലായിടം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മിക്സ് ചെയ്തപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ഉരുട്ടിയെടുക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ ഇത് ആക്കിക്കൊടുക്കാം. അങ്ങനെ ഉരുട്ടിക്കൊടുത്തതിന് ശേഷം നമ്മൾ ഇത്തിരി ബ്രെഡ് ക്രംസും കൂടി ഞാൻ അതിലോട്ട് ആക്കിക്കൊടുക്കുന്നുണ്ട്. അതിലൂടെ നന്നായിട്ട് പുരട്ടിയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് വെച്ചെടുക്കാം. അങ്ങനെയെല്ലാം നമുക്കൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സ്നാക്സിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞു. അടുത്ത ഘട്ടം എന്ന് പറഞ്ഞത് ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായി ഇതിലോട്ടൊന്ന് വെച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. ബ്രെഡൊക്കെ ആയതുകൊണ്ട് നമ്മൾ അധികം ഫ്ലെയിം കൂട്ടി വെച്ചാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് രണ്ട് ഭാഗവും തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് കൊടുക്കാം. പഴമോ ബ്രെഡോ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അങ്ങനെ നമ്മുടെ ഈ സ്നാക്സിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിതൊന്ന് കോരി മാറ്റണം. അങ്ങനെ നമ്മുടെ അടിപൊളി കിഡിലൻ സ്നാക്സ് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ഉള്ളൊന്ന് നോക്കിയാലോ. പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു സ്നാക്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു പുതിയ വീഡിയോയുടെ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.